പീഠാനുഭവ വാരത്തിൽ നോമ്പുകാല ചിന്തകൾ എല്ലാവരിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കുകയാണ്. ഈ തുടക്കം ദൈവനാമത്തിന്റെ മഹത്വത്തിനും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കും സഭാമക്കളുടെ ആധ്യാത്മികമായ വളർച്ചയ്ക്കും ദേശത്തിന്റെ അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വർഷവും വലിയ നോയമ്പ് ആചരിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കിയതിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നോമ്പാചരണം നമ്മുടെ യേശു കർത്താവിന്റെ പീഠാനുഭവങ്ങളുള്ള താതാത്മ്യപ്പെടലാണ്. എന്ന് വെച്ചാൽ ഐഡന്റിഫിക്കേഷൻ വിത്ത് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. നാമും കർത്താവുമായിട്ടുള്ള ബന്ധം വളരുവാൻ, എന്നത്തേക്കാളും അധികം കർത്താവിനെ സേവിക്കുവാൻ സ്നേഹിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഹോസന്ന ഞായർ യേശു കർത്താവിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്കുള്ള ജൈത്രയാത്രയാണ് നാം സ്മരിക്കുന്നത്. സഞ്ചാരങ്ങളാണ് ചരിത്രത്തെ രൂപപ്പെടുത്തിയത്. തിരുവചനം സഞ്ചാരങ്ങളുടെ സംഗ്രഹമാണ്. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെയും രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും യാത്രകൾ, പുതിയ നിയമത്തിൽ യേശുവിന്റെയും ശിഷ്യന്മാരുടെയും യാത്രകൾ. ഹോസാന യെരുശലേമിൽ നിന്നും യേശു ആരംഭിക്കുന്ന ജൈത്രയാത്രയാണ്. പെസഹായുടെ സമയമായതിനാൽ ധാരാളം ജനങ്ങൾ യെരുശലേം ദേവാലയത്തിലേക്ക് പോയിരുന്നു. അവരെല്ലാം ഈ യാത്രയ്ക്ക് ദൃക്സാക്ഷികളായി. യേശുവിന്റെ ഭൗതിക ജീവിതത്തിലെ അവസാന ആഴ്ചയിൽ നടക്കുന്ന സംഭവങ്ങളുടെ തുടക്കമായി ഈ സംഭവത്തെ നമുക്ക് കാണാം. പെസഹ ആചരണത്തിന് തൊട്ടുമുമ്പ് ലാസറിനെ ഉയർപ്പിച്ച ബഥാന്യയിൽ യേശു എത്തിയതായി ജനമറിഞ്ഞു. ലാസറിനെ ഉയർപ്പിച്ച ഈ യേശുവിനെ കാണുവാൻ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി. ക്രിസ്തു ഉയർപ്പിച്ച ലാസറിനെ കൊല്ലണമെന്നും ക്രിസ്തുവിനെ പിടികൂടണമെന്നും യഹൂദ പ്രമാണിമാരും അധികാരികളും നിശ്ചയിച്ചു. ഈ പശ്ചാത്തലത്തിൽ വളരെ രഹസ്യമായോ ആരാലും ശ്രദ്ധിക്കപ്പെടാതെയോ യെരുശലേമിലേക്ക് യേശു പ്രവേശിക്കേണ്ടതാണ്. എന്നാൽ ക്രിസ്തു രഹസ്യ സ്വഭാവത്തോടെയല്ല, ജൈത്രയാത്രയായിട്ടാണ് യെരുശലേമിലേക്ക് പ്രവേശിച്ചത്. ഹോശാനയുടെ രണ്ട് സവിശേഷതകൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. ഒന്ന്, ദൃഢനിശ്ചയം നിറഞ്ഞ ജൈത്രയാത്ര. പ്രതികൂല സാഹചര്യത്തിൽ നാം പലപ്പോഴും പതറിപ്പോകാറുണ്ട്. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെ ക്രിസ്തു എപ്രകാരം നേരിടും എന്നത് നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. വ്യക്തതയുള്ള ലക്ഷ്യബോധം ക്രിസ്തു നിലനിർത്തി. ഹോശാനയുടെ ഈ യാത്ര കുരിശിലേക്കുള്ള തീർത്ഥയാത്രയായിരുന്നു. ഭീരുത്വം നിറഞ്ഞ പ്രതികരണമായിരുന്നില്ല യേശു ക്രിസ്തുവിൻ്റേത്. ഒളിവിൽ പാർക്കേണ്ട സാഹചര്യം നിലനിന്നിട്ടും ധൈര്യത്തോടെ പരസ്യമായി യേശു കർത്താവ് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നു. ഈ ജൈത്രയാത്ര വെളിപ്പെടുത്തലുകൾ നിറഞ്ഞ ഒരു യാത്രയാണ്. ദൈവ സ്വഭാവവും ദൈവരാജ്യ സ്വഭാവവും ഇവിടെ നാം ദർശിക്കുന്നുണ്ട്. ക്രിസ്തു വാഹനമൃഗമായി കഴുതയെ തിരഞ്ഞെടുക്കുന്നത് ശ്രദ്ധേയമാണ്. വിനയത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായി കഴുതയെ കാണാം. റോമാ സാമ്രാജ്യ അധിപന്മാരെ പോലെ രക്തമൊഴുക്കി വിജയം കാണുവാനല്ല, അധികാരത്തിന്റെ മുമ്പിൽ നിർത്തി അടിമത്വത്തെ ആസ്വദിക്കുവാനുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. വിനയവും സൗമ്യതയും സമാധാനവും നിറഞ്ഞ ദൈവിക അനുഭവത്തിന്റെ സാക്ഷാത്കാരമാണ് ഈ യാത്ര. ഇത് നാം മാതൃകയാക്കേണ്ടതല്ലേ? ഹോശന്ന എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്ക എന്നാണ്. ഒന്ന് ചെവിയോർത്താൽ അനുദിനവും ഈ നിലവിളി നമുക്ക് ചുറ്റും കേൾക്കുന്നുണ്ട്. ആ നിലവിളിക്ക് നാം ചെവി കൊടുക്കുമോ? കുടിവെള്ളം കിട്ടാത്തവർ, ആദിവാസികൾ, പീഡിതർ, വയോജനങ്ങൾ, പ്രകൃതി, മതമൌലികവാദികളാൽ പീഡിപ്പിക്കപ്പെടുന്നവർ, ഇവരുടെയെല്ലാം നിലവിളികൾ ഇപ്പോൾ രക്ഷിക്ക രക്ഷിക്ക എന്നുള്ളത് ചുറ്റുപാടിലും നമുക്ക് കേൾക്കുവാൻ കഴിയും. ഹോശാന ഞായറാഴ്ചയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ വിധത്തിലുള്ള വിളികളോട് പ്രതികരിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.